ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അനിൽ മേഡ് വേമസലി പ്രസൻസ് കേരള കിച്ചൻ കോ പ്രസന്റഡ് ബൈ ഗോൾവിൻ എന്നൊരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. യെസ്, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് വേമസലിയുടെ ഒരു കേസരിയാണ്. കേസരി എല്ലാ ആൾക്കാർക്കും ഉണ്ടാക്കാൻ അറിയുന്നുണ്ട്. നമ്മൾ റവ വെച്ചും വേമസലി വെച്ചും മൈദ സേമിയ വെച്ചൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പൊ അതേപോലത്തെ ഒരു കേസരിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതിലൊരു ഏത്തക്കയുടെ മിക്സും കൂടി വരുന്നുണ്ടെന്നാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ഒരുപാട് ആൾക്കാർക്ക്, വീട്ടമ്മമാർക്ക്, പല ആൾക്കാർക്കും സ്ഥിരമായിട്ട് ഉണ്ടാക്കി പരിചയമുള്ള കാര്യമായിരിക്കും. എന്നാൽ പോലും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒന്നും കൂടെ എങ്ങനെയാണ് ഈ ഒരു വേമസലി ഏത്തക്ക കേസരി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമുക്ക് കുറച്ച് നെയ്യ് ആവശ്യമുണ്ട്, പിന്നെ ഏത്തക്ക ആവശ്യമുണ്ട്, ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ പാലാവശ്യമുണ്ട്, കുറച്ച് പഞ്ചസാര വേണം, ഏലക്ക പൊടിച്ചത് ആവശ്യമുണ്ട്, ഒരു നുള്ള ഉപ്പ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ യെല്ലോ കളേഴ്സ്, ജിലേബി കളേഴ്സ് കിട്ടും നിങ്ങൾക്ക്. അത് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് വെച്ചാൽ, യെല്ലോ യെല്ലോ അല്ലെങ്കിൽ റെഡ് ഏതാ വേണ്ട, ഓറഞ്ച് ഏതാ വേണ്ടത് വെച്ചാൽ അതനുസരിച്ച് എടുക്കാം. ഇവിടെ ഞാൻ കളർ യൂസ് ചെയ്യുന്നില്ല, ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രം അതിന് വേണ്ടിയിട്ട്, കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്, യെല്ലോ കളറിന് വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. നമുക്ക് ആദ്യമേ തന്നെ ഈ സേമിയ, അതായത് ഒന്ന് വറുത്തെടുക്കണം, അതൊന്ന് ചെയ്യാം. അതേപോലെ തന്നെ പാലൊന്ന് തിളപ്പിക്കണം. ആ പരിപാടിയൊക്കെ നോക്കാം. ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മള് കുറച്ച് നെയ്യൊന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് അനിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ ലോങ് കട്ട് സേമിയ ഇട്ടു കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള സേമിയ ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. നമ്മുടെ സേമിയ ഒന്ന് നെയ്യിൽ നന്നായിട്ട് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് നിറക്കിങ്ങനെ മാറി ചെറിയൊരു ഗോൾഡൻ നിറക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം, ഞാൻ ചൂടിലിരുന്നിട്ട് ആയിക്കോട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ പാലൊന്ന് തിളപ്പിച്ചെടുക്കാം. സോസ് പാനിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. സേമിയ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി പാല് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് സേമിയയിലേക്ക് പാലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് സെറ്റാക്കി എടുക്കാം. ചൂടുള്ള പാൻ ആയതുകൊണ്ട് വെക്കുന്ന സമയത്ത് ഒന്നും അതിനെ തിരിച്ചിട്ട് കൊടുക്കാൻ മറക്കരുത്. കാര്യം വെച്ചാൽ അടി നല്ല ചൂടുള്ളതുകൊണ്ട് ചിലപ്പോൾ അടിയുടെ ഭാഗം മാത്രം ആ ചൂടിലിരുന്നിട്ട് കൂടുതൽ ബ്രൗൺ ആവാൻ അല്ലെങ്കിൽ അതൊന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ തീ ഓൾറെഡി ഓഫ് ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലും ഇടയ്ക്കൊന്ന് നോക്കിയേക്കും. ജസ്റ്റ് ഒന്നത് മൊത്തത്തിൽ ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഏകദേശം ഈവനായിട്ട് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പാലൊന്ന് റെഡി ആവാനുണ്ട്. നമ്മുടെ പാൽ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു പണി ചെയ്യാം, ഈ പാൻ ഒന്നും കൂടി ചൂടാക്കാം. ഇതിലേക്ക് പാല് കുറേശ്ശെ കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം കുറച്ച് പാലൊന്ന് ഒഴിച്ച് നമുക്ക് ഇളക്കിയെടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയും ചേർക്കാം. അതേപോലെ തന്നെ ഈ പാലിൻ്റെ കൂടെ തന്നെ ഒന്ന് സേമി ഒന്ന് വെന്ത് കഴിഞ്ഞാൽ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കണം. ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ സേമി പെട്ടെന്ന് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ അത് ആവശ്യമില്ല. അതുകൊണ്ടാണ് പഞ്ചസാര ഇപ്പം ഞാൻ ചേർത്ത് കൊടുക്കാത്തത്. ആദ്യം ഒന്ന് സേമിയ ആ പാലിലൊന്ന് കിടന്നിട്ട് വെന്തോട്ടെ. അതിനുശേഷം നമുക്ക് ഇത്രയും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് പാലിൻ്റെ കൂടെ തന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ഇതിലേക്ക് ചേർക്കാം. നമ്മൾ സേമിയയിലേക്ക്, വറുത്ത് വെച്ചിരിക്കുന്ന സേമിയയിലേക്ക് കുറച്ച് പാല് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുത്തു. ഞാൻ തീയൊന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത്
കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. വളരെ കുറച്ച് മതി, മഞ്ഞളിന്റെ ടേസ്റ്റ് അധികം വേണ്ട ആവശ്യമില്ല. കളറിന് വേണ്ടി മാത്രം ചേർക്കുന്നത്, വളരെ ലൈറ്റായിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ ഒരു പൊടിക്ക് ഉപ്പ്. നമ്മുടെ ആ പാലും ആ വെള്ളമൊക്കെ ഒന്ന് കുടിച്ച് സേമിയ ഒന്നും ഇങ്ങനെ സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വീണ്ടും പാല് ചേർത്ത് കൊടുക്കാം. പാല് നന്നായി തിളച്ചിട്ട് ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഈ സമയത്ത് ഒന്ന് സേമിയ നന്നായിട്ട് ഒന്ന് ഇങ്ങനെ പാലും വെള്ളമൊക്കെ ഒന്ന് കുഴിച്ചിട്ട് ഒന്നിങ്ങനെ എന്താ പറയുക, വെന്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം എത്രയാണോ വേണ്ടത് അതനുസരിച്ചിട്ട് ഓരോ ആൾക്കാർക്കും പഞ്ചസാര അവരവരെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വെള്ളം ഒന്ന്, അതായത് പാലൊക്കെ നന്നായിട്ട് ഇങ്ങനെ വറ്റി തുടങ്ങിയിട്ട് നമുക്ക് അതിലേക്ക് വീണ്ടും പാല് ചേർത്ത് കൊടുക്കാം. അങ്ങനെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഞാൻ പാല് ചേർക്കുന്നുള്ളൂ. കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മുടെ സേമിയ ഒന്ന് സെറ്റായി വരുന്ന സമയം നമുക്ക് ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. അങ്ങനെ നമ്മൾ പാല് ചേർത്തതിന് ശേഷം സേമിയ വീണ്ടും വീണ്ടും നമ്മൾ കുറേശ്ശെ കുറേശ്ശായിട്ട് പാല് ചേർത്ത് കൊടുത്തു. അതിനുശേഷം സേമിയ ഒന്ന് ഇങ്ങനെ വേവിച്ചെടുക്കുമായിരുന്നു. നമുക്കിതിലേക്ക് കുറച്ച് ഐറ്റംസ് ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ഇതൊന്ന് ഞാൻ സിമ്മാക്കി വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് റെഡി ആവട്ടെ. ആവശ്യത്തിന് നമുക്ക് വീണ്ടും പാല് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഒരു പാൻ ഒന്ന് ചൂടാക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് മുന്തിരി, അതുപോലെ അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. സേമിയയിലേക്ക് കുറച്ചും കൂടി പാല് ചേർത്ത് കൊടുക്കും. സേമിയ നന്നായിട്ട് പാല് കുടിക്കും. അത് കുടിച്ച് കുടിച്ച് കുടിച്ചിട്ടാണ് വേവ്, പെട്ടെന്ന് തിക്കാവുകയും ചെയ്യും. പിന്നെ നമുക്കിത് പായസമല്ല, കേസരിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിക്കായിട്ടേ വേണ്ടതും. അപ്പം നമുക്കത് നന്നായിട്ട് വെന്ത് വരുകയും വേണമല്ലോ. അപ്പം നന്നായിട്ട് നമുക്ക് വേവിച്ചിട്ട് സെറ്റാക്കിയെടുക്കാം. അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് നന്നായിട്ട് നെയ്യ് ഒന്ന് കുടിച്ച് പാകമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് നന്നായി കൊത്തി അരിഞ്ഞിട്ടുള്ള നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നെയ്യിൽ വാട്ടിയെടുക്കാം കേട്ടോ. ആ നെയ്യിൻ്റെ നെയ്യ് നന്നായി കുടിച്ചിട്ട് നമ്മുടെ നേന്ത്രപ്പഴത്തിൻ്റെ നിറങ്ങനെ മാറി വരുന്നുണ്ട്. ഒന്നും കൂടി നന്നായിട്ട് പാകമായി പോകും. അത് നമ്മുടെ സേമിയ നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്, അല്ലെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് ഇടുക്കി പിടിക്കും. നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ തന്നെ നേന്ത്രപ്പഴത്തിന് മിക്സ് നന്നായിട്ട് നെയ്യിൽ പാകമായി വന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മിക്സാക്കിയെടുക്കാം. മിക്സാക്കിയ ശേഷം നമുക്ക് കുറച്ചും കൂടി പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
വീണ്ടും പാലിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കും. നമുക്കിതിലേക്ക് കുറച്ചും കൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നമ്മുടെ വെമസല്ലി ഏത്തക്ക കേസരി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചും കൂടി പാൽ. അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എല്ലാം ഏകദേശം പാകമായി വന്നപ്പോൾ അവസാനമാണ് ഞാൻ കുറച്ച് നെയ്യ് ഇതിലേക്ക് ഒഴിക്കുന്നത്. വളരെ കുറച്ച് ചേർത്തിട്ടുള്ളൂ. നമ്മുടെ കേസരി ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവായിട്ട് നന്നായിട്ട് പാലൊക്കെ കുടിച്ച് നല്ല സെറ്റായി തിക്കായിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം അങ്ങനെ വെച്ച് നന്നായി തിക്കായിക്കോളും. ആ തിക്കായിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഷേപ്പ് വേണ്ട ഇങ്ങനെ കൊടുക്കാനാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെമസല്ലി ഏത്തക്ക കേസരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനൊന്ന് മാറ്റി വെക്കാം. അതിന് മുമ്പായിട്ട് ഈ വെമസല്ലി ഏത്തക്ക കേസരി എങ്ങനെ തയ്യാറാക്കി നമുക്ക് ഒന്നും കൂടെ കണ്ടു നോക്കിയാലോ. പെട്ടെന്ന് വയ്ക്കാത്ത കണ്ട് തിരിച്ചു വരാം. വെമസല്ലി കേസരി നമ്മൾ തയ്യാറാക്കിയത് അതിനായി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അനിൽ മില്ലറ്റ്സിന്റെ ലോങ് കട്ട് സേമിയ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. മറ്റൊരു പാനിൽ ആവശ്യത്തിന് പാലൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. സേമിയ ഒന്ന് നല്ല ബ്രൗൺ നിറമായി വറുത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് പാല് കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നീട് മഞ്ഞൾപ്പൊടി, ഒരു പൊടിക്ക് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കുക. സേമിയ ഒന്ന് വെന്ത് വരുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. പഞ്ചസാര നന്നായി മെൽറ്റ് ആയതിനു ശേഷം വീണ്ടും പാല് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മറ്റൊരു പാൻ എടുക്കുക. അതിലേക്ക് നെയ്യ് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തക്ക അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കേസരി ഓൾമോസ്റ്റ് റെഡിയായി, നല്ല പാകമായി. സേമിയ എല്ലാം വെന്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഈ വറുത്തെടുത്ത മിക്സ് ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. വീണ്ടും പാല് ആവശ്യമെങ്കിൽ പഞ്ചസാര ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് പാകമായി നല്ല തിക്കായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം. പിന്നീട് ചൂടൊന്ന് കുറഞ്ഞു കഴിയുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്ത് ചൂടോടുകൂടെ സെർവ് ചെയ്യും. അപ്പം നമ്മൾ വെമസല്ലി ഏത്തക്ക കേസരി ആയിരുന്നു റെഡിയാക്കിയത്. അപ്പം ഞാനതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കും ഏത് ഷേപ്പിലാണോ ഇഷ്ടം അതനുസരിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനൊന്ന് ചൂട് നന്നായിട്ട് ആറിയതിന് ശേഷം, നന്നായി തണുത്തതിന് ശേഷം കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ ആ ചൂടാറുന്നതിന് മുമ്പൊന്നും കട്ട് ചെയ്തുകൊണ്ട് കുറച്ച് ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് നമുക്ക് ചൂടൊക്കെ നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം, കാരണം ഒന്ന് തിക്കായിട്ട് വരുന്ന സമയത്ത് കട്ട് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പം അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ടാമറിൻ വെമസല്ലിൻ്റെ ഒരു കിച്ചടിയാണ്. നമ്മുടെ അനിൽ ഫുഡ് പ്രൊഡക്ഷൻ തന്നെ ടാമറിൻ വെമസല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് തന്നെ വരുന്നുണ്ട്. ഇതിനകത്ത് ഇൻസ്റ്റൻ്റ് ഒരു ടാമറിൻ്റെ ഒരു മിക്സും ഉണ്ട്, റെഡി ടു കുക്കാണ്. അതായത് നമുക്ക് ജസ്റ്റ് വേവിക്കണം. വേവിച്ച് കഴിഞ്ഞിട്ട് ആ മിക്സ് നമ്മളിപ്പോൾ നൂഡിൽസൊക്കെ ചെയ്യാറില്ലേ, അതേപോലെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. അപ്പം നമുക്ക് അതും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. പിന്നെ കുറച്ചൊന്ന് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കിച്ചണിൽ കുറച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ വഴുതനങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഒന്ന് മിക്സ് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാമല്ലേ. നമുക്ക് ആദ്യമേ തന്നെ ഇതിലുള്ള നമ്മുടെ അനിലിൻ്റെ സേമിയ വെമസല്ലി നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അതൊന്ന് ചെയ്യാം. നമുക്കൊരു സോസ് പാൻ ഒന്ന് ചൂടാക്കാം. അല്ലെങ്കിൽ നമുക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അനിൽ ഫുഡ് പ്രൊഡക്ട്സിന്റെ ടാമറിൻ വെമസല്ലിന്റെ ഈ പാക്കറ്റിൽ വരുന്ന വെമസല്ലി ഇട്ട് കൊടുക്കാം. നല്ല തിന്നായിട്ടുള്ള വെമസല്ലിയാണ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പാകത്തിലുള്ള വെമസല്ലി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മിക്സ്. നമുക്ക് അവസാനം മാത്രമേ ചേർക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അതൊന്ന് അവിടെ കിടന്നിട്ട് നന്നായിട്ട് വെന്ത് പാകമായി വന്നോട്ടെ. അത് പാകാവുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് ബാക്കിയുള്ള ഈ മിക്സ് ഒന്ന് റെഡിയാക്കിയെടുക്കാം.
നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. അത് സേമിയയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്. വേറെ നമ്മൾ വേറെ ഉപ്പൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമ്മൾ ഈ സേമി വേവിക്കുന്ന വെള്ളത്തിലാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ വേർമസലി സേമി അവിടെ നിന്ന് റെഡി ആയിക്കോട്ടെ. അടുത്തായിട്ട് നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാക്കണം. സ്റ്റൗ ഒന്ന് ഓൺ ചെയ്യാം. ഇപ്പം നമ്മുടെ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക്. കറിവേപ്പില. കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൽ എന്ത് മിക്സ് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. വെജിറ്റബിൾസോ അതെ ക്യാരറ്റ് അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ ചേർക്കണമെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ചിലപ്പോൾ ഞാനാകെ തക്കാളി, സവോള, പിന്നെ വഴുതന മാത്രമേ ചേർക്കുന്നുള്ളൂ. ഒരു നുള്ള മഞ്ഞൾപ്പൊടി. പിന്നെ വേർമസലി ഇവിടെ കുക്കായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ബാക്കി ആ ചൂടിലിരുന്നിട്ട് വെന്തോളും. ഇതിലേക്ക് നമുക്ക് വഴുതന, അതുപോലെ തന്നെ തക്കാളി. നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മുടെ ടാമിൻ വേർമസലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പുളിയുടെ ടേസ്റ്റും എല്ലാം മൊത്തം മിക്സ് ആക്കിയിട്ടാണ് വരുന്നത്. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ നമ്മുടെ വഴുതനയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ മിക്സ് ചേർത്തപ്പോൾ തന്നെ നല്ല പുളിയുടെ ഒരു സ്മെല്ല്, നമ്മുടെ പുളിസാദമൊക്കെ ഇല്ലേ, അതിൻ്റെ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും അതിൻ്റെയൊക്കെ ഒരു ആ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ സേമിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, മറ്റേ റൈസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, വ്യത്യാസമേ ഉള്ളൂ. കാരണം പുളിയുടെ ആ ടേസ്റ്റ് അങ്ങനെ തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ പുളിവെള്ളം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം, നല്ല പുളിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ. ശരിക്കും രാവിലെ കോളേജിലൊക്കെ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിലേക്ക് കുട്ടിക്ക് കൊടുത്തു വിടാനും ഓഫീസിൽ കൊണ്ടുപോകാനൊക്കെ പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഈ ഒരു പാക്കറ്റ് നിങ്ങൾ അങ്ങനെ വാങ്ങി വെച്ചാൽ മാത്രം മതി. കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണല്ലോ. മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സേമി ഇവിടെ പാകമായിട്ടുണ്ട്. നമ്മുടെ വേർമസലി ഇവിടെ റെഡിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വേർമസലി ഞാൻ ഈ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ആ വേർമസലിൻ്റെ കൊഴുപ്പോടെ എടുത്തിരിക്കുന്നത്, അതായത് നമ്മൾ അരിച്ചിട്ടൊന്നുമില്ല, ഡയറക്റ്റ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഇത്രയും ഒരു കൊഴുപ്പ് ആവശ്യമില്ല, കുറച്ച് സേമിയെ വിട്ട് വിട്ട് നിൽക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെള്ളം കുറച്ച് കൂട്ടി വെക്കുക, എന്നിട്ട് ഒന്ന് സ്ട്രെയിൻ ചെയ്തിട്ട് എടുക്കുക. അങ്ങനെ സ്ട്രെയിൻ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ ഈ ഓരോരോ പീസ് പീസായിട്ട് നിങ്ങൾക്ക് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ വേർമസലി. ഇതിപ്പോൾ ഞാൻ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്, ഡയറക്റ്റ് എടുക്കുക ചെയ്തിരിക്കുന്നത്.
കാരണം അതിനകത്തുള്ള സ്റ്റാർച്ച് ഉണ്ടല്ലോ, മറ്റേ പോലെ ചെയ്യുന്ന സമയത്ത് അതിൽ സ്റ്റാർച്ച് നന്നായിട്ട് പോവുകയും ചെയ്യും. ഇപ്പം ഈ വെള്ളം കളഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും കുറച്ചും കൂടി വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ സ്റ്റാർച്ചും പോയി കിട്ടും. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡിഷായിട്ടുള്ള ടാമിനേറ്റ് വേമസലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ സേവ് ഡിഷിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ ടാമറിൻ വേമസലിയുടെ കിച്ചടി ഇവിടെ റെഡിയാണ്. അപ്പൊ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇന്ന് ഉണ്ടാക്കിയ രണ്ട് ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. അപ്പം എന്തായാലും ഒന്ന് സമയം കിട്ടുന്ന സമയത്ത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഞങ്ങളെ എന്തൊക്കെയാണ് അഭിപ്രായം എഴുതി അറിയിക്കും കേട്ടോ. യെസ്, അനിൽ മേറ്റ് വേമസലി പ്രസന്റ്സ് കേരള കിച്ചൻ കോ പ്രസന്റ് ബൈ ഗോൾവിൻ എന്ന ഇന്നത്തെ എപ്പിസോഡോട് അവസാനിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡിൽ. ബൈ ബൈ.